Dear students, welcome back to my channel, Learn with Shofna. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 35 ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. സീക്വൻസ് ഇതാണ്: 51+52+53+etc. 70 51 തൊട്ട് 70 വരെയുള്ള സംഖ്യകളുടെ ഒരു സീക്വൻസ് ആണ്. അതിൻ്റെ സമ്മ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സമ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ. ഇവിടെ എക്സ് വൺ നമുക്കറിയാം, ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം എത്രയാണ്? 51. എക്സ് എൻ അറിയാം, ഇവിടെ തന്നിട്ടുണ്ട് 70. ഇനി നമുക്കറിയേണ്ടത് എന്നാ. എന്നു വെച്ചാൽ എന്താ, ഈ സീക്വൻസിൽ എത്ര ടേം ഉണ്ടെന്ന്. 51 തൊട്ട് 70 ആയതുകൊണ്ട് നോർമലി നമുക്ക് എൻ 20 കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ അറിയത്തില്ല, അങ്ങനെ പറ്റത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? എൻ ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ എക്സ് വണ്ണും അറിയാം, എക്സ് എന്നും അറിയാം, അതേപോലെ ഡിയും അറിയാം. 52 - 51 എത്ര? 1. അതിനകത്തൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ലോജിക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ 20 കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിൻ്റെ സ്ഥാനത്ത് 20/2 ഇൻറ്റു എക്സ് വൺ എത്രയാണ്? 51+ എക്സ് എൻ 70. അപ്പോൾ നമുക്ക് 20/2 എന്ന് പറയുന്നത് 10 എന്ന് കിട്ടും. 10 × 121 എന്ന് കിട്ടും. ആൻസർ 1210 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഈ സെയിം മെത്തഡിൽ തന്നെയാണ് ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യനും ചെയ്യുന്നത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യനാണ്. ഇവിടെ നമുക്ക് സീക്വൻസ് തന്നിട്ടുണ്ട്: 16, 24, 32 etc. ഈ സീക്വൻസിൻ്റെ സമ്മിൻ്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് തെളിയിക്കണ്ടേ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സമ്മ് കണ്ടുപിടിക്കണം. എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് സം കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് എക്സ് വൺ ഉണ്ട്, എത്രയാണ്? 16. എക്സ് എൻ ഇല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് എൻ കണ്ടുപിടിക്കണം. എക്സ് എൻ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് എൻ ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് എക്സ് എൻ കണ്ടുപിടിക്കാം. ഇവിടെ എക്സ് വൺ എത്രയാണ്? 16 പ്ലസ് എൻ അറിയത്തില്ല, എൻ മൈനസ് വൺ ഇൻറ്റു ഡി എത്രയാണ്? 24 - 16 ചെയ്യുമ്പം 8 കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? 16 + 8n - 8 എന്ന് വരും. ആൻസർ നമുക്ക് 8n + 8 എന്ന് കിട്ടും. എക്സ് എൻ നമുക്ക് കിട്ടി 8n + 8. എന്ത് ചെയ്യണം? ഈ സമ്മിൻ്റെ ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ എത്രയാണ്? 16 പ്ലസ് എക്സ് എൻ എത്രയാണ്? 8n + 8 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ എൻ ബൈ ടു അതേപോലെ തന്നെ എഴുതുക. ഇവിടെ 8 എൻ എന്നുള്ള സംഖ്യ ആദ്യം എടുത്ത് എഴുതി. 16 + 8 എത്ര കിട്ടും? 24 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഇതിനകത്തു നിന്ന് ഒരു 2 നമ്മൾ പുറത്തെടുക്കാൻ പോവുക. എൻ ബൈ ടു ഇൻറ്റു 2. അപ്പോൾ ഇവിടെ എത്ര വരും? 4n + 12 എന്ന് വരും. ഓക്കെ, ഇനി ഈ രണ്ടും ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? എൻ ഇൻറ്റു 4n + 12 എന്ന് കിട്ടും. ഇനി എൻ കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4n² + 12n എന്ന് കിട്ടും. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? സമ്മിൻ്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് തെളിയിക്കണ്ടേ. സമ്മ് നമുക്ക് കിട്ടി 4n² + 12n. ഓക്കെ, എസ് എൻ പ്ലസ് 9 ചെയ്ത് നോക്കണം. എസ് എൻ എന്താ? 4n² + 12n പ്ലസ് ഒരു 9 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നമ്മൾ തെളിയിക്കേണ്ടത്. ഇപ്പം നമുക്ക് കിട്ടിയത് എന്താ? എസ് എൻ പ്ലസ് 9 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2n + 3 എക്സ്പാൻഡ് ചെയ്ത ഫോം അല്ലേ. ഈ 2n + 3 എന്ന് വെച്ചാൽ എന്താ? a + b ദി ഹോൾ സ്ക്വയർ എന്ന ഫോമിലല്ലേ ഇത് കിടക്കുന്നത്. ഇപ്പം ആ രീതിയിൽ ഞാൻ എഴുതി കാണിക്കാം. a² 2n² + 2 × എ എന്താ? 2n b 3 + b² ഓക്കെ. ഇത് ഈ 2n² എന്ന് വെച്ചാൽ എന്താ? 4n² തന്നെ. 2n² 2 × 2n × 3 എന്ന് വെച്ചാൽ എന്താ? 3 × 2 6 6 × 2 12 12n + 3² എന്ന് വെച്ചാൽ 9. അതായത് ഇത് നമ്മൾ ഷോർട്ട് ആക്കിയാൽ നമുക്ക് 2n + 3 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അത് എന്ത് ഫോമാ? a + b ദി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമാ. a + b ദി ഹോൾ സ്ക്വയർ എന്നൊക്കറിയാലോ. a² + 2ab + b² എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സെയിം ഫോം കിട്ടും. അപ്പോൾ ഇതെന്താ? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമ്മൾ തെളിയിച്ചു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 36 8-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദി നെക്സ്റ്റ് 2 lines ഓഫ് ദി പാറ്റേൺ അബോ. മുകളിൽ തന്നിരിക്കുന്ന പാറ്റേണിലെ അടുത്ത 2 lines ഏതൊക്കെയാണ് നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുമല്ലോ. ഒന്നും വീതം കൂടിക്കൂടി അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത ലൈൻ എന്തായിരിക്കും? 11, 12, 13, 14 ഒരു നമ്പറും കൂടി കൂടും, 15. അടുത്ത ലൈൻ വരുമ്പോഴോ? 16, 17, 18, 19
ഇരുപത് ഇരുപത്തി ഒന്ന് വരെ വരും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദി ഫസ്റ്റ് ആൻഡ് ദി ലാസ്റ്റ് നമ്പർ ഓഫ് ദി ടെൻത് ലൈൻ. പത്താമത്തെ ലൈനിൽ ഇതിപ്പോൾ എത്ര ലൈൻ നമ്മൾ എഴുതിയിട്ടുണ്ട്? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, ആറ് ലൈൻ എഴുതിയിട്ടുണ്ട്. ഇനി പത്താമത്തെ ലൈനിലെ ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും നമ്മൾ എഴുതണം. ഇപ്പം ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ മൂന്നാമത്തെ ലൈനിലെ അവസാനത്തെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. മൂന്നാമത്തെ ലൈനിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്നിന് ത്രീ എന്ന് കൊടുക്കുക. അപ്പോൾ ത്രീ ഇൻറ്റു ത്രീ പ്ലസ് വൺ, ത്രീ പ്ലസ് വൺ എത്രയാ? ഫോർ ബൈ ടു. രണ്ടും വെച്ച് ക്യാൻസൽ ചെയ്താൽ എത്ര വരും? ത്രീ ഇൻറ്റു ടു, സിക്സ് കിട്ടിയില്ലേ. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ പാട്? ഒമ്പതാമത്തെ ലൈനിലെ അവസാനത്തത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി നമുക്ക് പത്താമത്തെ ലൈൻ കിട്ടിയതേ. ഒമ്പതാമത്തെ ലൈനിലെ അവസാനത്തെ നമ്പർ കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ എന്ത് ചെയ്യണം? നയൻ ഇൻറ്റു നയൻ പ്ലസ് വൺ ചെയ്യണം, ബൈ ടു ചെയ്യുമ്പോൾ നമുക്ക് ഒമ്പതാമത്തെ ലൈൻ. ഇതിങ്ങനെ ഇപ്പം ഇത് ഒന്നാമത്തെ ലൈൻ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വരെ ഉണ്ട്, ഇങ്ങനെ എക്സെട്ര. ഒൻപതാമത്തെ ലൈനിലെ അവസാനത്തെ ഒരു നമ്പർ ഉണ്ടല്ലോ, അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. നയൻ ഇൻറ്റു നയൻ പ്ലസ് വൺ ബൈ ടു വരുമ്പോൾ എന്താ? നയൻ ഇൻറ്റു ടെൻ ബൈ ടു. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പം ഒമ്പത് ഇൻറ്റു അഞ്ച് എത്ര കിട്ടും? നാൽപ്പത്തി അഞ്ച്. ഒമ്പതാമത്തെ ലൈനിലെ അവസാനത്തെ നമ്പർ നാൽപ്പത്തി അഞ്ചാണ്. അപ്പം പത്താമത്തെ ലൈനിലെ ആദ്യത്തെ നമ്പർ എന്തായിരിക്കും? ഒന്ന് വീതമാണ് കൂടി വന്നിരിക്കുന്നത്. പത്താമത്തെ ലൈനിലെ ആദ്യത്തെ നമ്പർ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുന്നതായിരിക്കും. അപ്പം എത്ര കിട്ടും? നാൽപ്പത്തി ആറെന്ന് കിട്ടും. പത്താമത്തെ ലൈനിൽ അവസാനത്തെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നിൻ്റെ സ്ഥാനത്ത് ടെൻ ഇട്ട് കൊടുത്താൽ പോരെ. അപ്പം ടെൻ ഇൻറ്റു ടെൻ പ്ലസ് വൺ, അപ്പോൾ എത്ര വരും? പതിനൊന്ന് ബൈ രണ്ട് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ അൻപത്തി അഞ്ചെന്ന് കിട്ടും. അപ്പോൾ പത്താമത്തെ ലൈനിലെ അവസാനത്തെ നമ്പർ എത്രയാണ്? അൻപത്തി അഞ്ചെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി സം ഓഫ് ഓൾ ദി നമ്പേഴ്സ് ഇൻ ദി ഫസ്റ്റ് ടെൻ ലൈൻസ്. ആദ്യത്തെ പത്ത് ലൈൻസിലെ, ഇതിലെ ഫുള്ളിലെ, ഇവിടെ തുടങ്ങുന്ന ഇത്ര ഒന്നിൽ തുടങ്ങി അമ്പത്തഞ്ചിൽ അവസാനിക്കുന്ന ഈ ഒരു പാറ്റേണിലെ ഫുൾ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. ഇത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ നമുക്ക് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാമല്ലോ. എൻ പ്ലസ് വൺ ബൈ ടു. ഇവിടെ അവസാനത്തെ നമ്പർ എത്രയാണ്? ഇവിടുത്തെ ഇത്ര നമ്പേഴ്സ് ഉണ്ട്, അമ്പത്തഞ്ച് നമ്പർ. അടുത്തടുത്ത നമ്പേഴ്സ് ആയതുകൊണ്ട് അമ്പത്തഞ്ച് നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ സ്ഥാനത്ത് അമ്പത്തി അഞ്ച് കൂടുതൽ ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. സം ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എഴുതി എൻ്റെ സ്ഥാനത്ത് അമ്പത്തഞ്ച് കൊടുക്കുക. അമ്പത്തി അഞ്ച് ഇൻറ്റു അമ്പത്തി അഞ്ച് പ്ലസ് ഒന്ന്, അമ്പത്തി ആറ് ബൈ രണ്ട്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതെന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലെ ഓൾ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക് യു.